ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഈ ഒരു എംബ്രോയിഡറി ഫ്രെയിം വെച്ചിട്ട് നമ്മുടെ ഫാമിലി ഫോട്ടോസ് നമുക്ക് അല്ലെങ്കിൽ കപ്പിൾ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമുക്ക് വാൾ ഡെക്കർ ആയിട്ടൊക്കെ നമുക്കത് യൂസ് ആക്കാം. അപ്പോൾ അങ്ങ് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ ഫ്രെയിം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൂളും ത്രെഡാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അവിടെ നന്നായിട്ട് കെട്ടിയിട്ട് താഴേക്ക് ടൈറ്റാക്കി വലിച്ചിട്ട് താഴെയും കെട്ടി കൊടുക്കുകയാണ്. സെൻറ്ററിലാണ് നമ്മൾ ഈ ഒരു പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എംബ്രോയിഡറി ഫ്രെയിമിൻ്റെ രണ്ട് ഫ്രെയിം ഉണ്ടാവുമല്ലോ, ഒന്ന് ഉൾഭാഗത്തും ഒന്നും പുറം വശത്തും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിട്ടുള്ള ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ടൈറ്റാക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ രണ്ട് സൈഡിലാക്കിയിട്ട് ഇതുപോലെ അങ്ങ് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ചെയ്യണം, ലൂസാകരുത്, നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഇതുപോലെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് എക്സ്ട്രാ വരുന്ന ആ ഒരു നൂലുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എന്താ പാസ്പോർട്ട് സൈസ് ഉള്ളൊക്കെ ഒരു ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇവിടെ ഉപ്പാൻ്റെ ഫോട്ടോ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോ ചെയ്യുക, അല്ലെങ്കിൽ കപ്പിൾസ് ഫോട്ടോ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ മെയിൻ കാരണം വെച്ചാൽ ടുട്ടൂസിന് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ട്രീ ഒക്കെ വരച്ചിട്ട് അതിമൊട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി ഫോട്ടോസ് നല്ലൊരു ഐഡിയൽ ചെയ്യാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ടുട്ടൂസിനും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്യുക, എനിക്കത് യൂട്യൂബിലേക്ക് ഇടുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഇക്കാൻ്റെ ഫോട്ടോസും പിന്നെ എൻ്റെതും എന്താ ടുട്ടുവിൻ്റെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്, ഇക്കാൻ്റെ അനിയന്. അപ്പോൾ ഇക്കാൻ്റെ അനിയൻ്റെ ഫോട്ടോസ് എനിക്ക് അപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു, അവൻ അവിടെ ഇല്ലായിരുന്നു. തുടങ്ങി ഇൻഷാല്ലാ അവൻ്റെതും വെക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആകും കേട്ടോ. ഇങ്ങനെ കാറ്റത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഫോട്ടോൻ്റെ രണ്ട് ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ രണ്ട് ഭാഗത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ കാണും ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലായിടത്തും ഓരോ ഫോട്ടോ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു എ4 ഷീറ്റാണ് വേണ്ടത്, ഗ്രീൻ കളറ്. നമുക്ക് ഇലുണ്ടാക്കിയെടുക്കാണ് കേട്ടോ, കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഇലയുടെ ഷേപ്പിൽ നമുക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ലീഫ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഈ ലീഫിനെ കുറച്ച് ഒറിജിനാലിറ്റി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ലീഫിൻ്റെ പോലെ തന്നെ തോന്നിപ്പിക്കും. അപ്പോൾ ഇതേ നമ്മളിതുപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അടയാളം വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ലീഫിൻ്റെ പോലെ തന്നെ തോന്നിപ്പിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് റിസ്ക്കാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലയുടെ ഷേപ്പ് വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ അതിനേക്കാളും നല്ല ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്താലാണ്. പിന്നെ ഇത് ഞാൻ കത്രിക വെച്ചിട്ട് ഈ ഒരു ഇലയുടെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇലയുടെ ഷേപ്പ് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒരു ഇലയുടെ ഷേപ്പ് ആക്കിയാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം, നിങ്ങളിഷ്ടംപോലെ എങ്ങനെ വെച്ചാൽ ചെയ്യാം. അങ്ങനെ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഫ്ലവറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഇനി നിങ്ങൾക്ക് നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, പോയി കണ്ടാൽ മതി. വീണ്ടും വീണ്ടും അങ്ങനെ കാണിപ്പിച്ചിട്ട് വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ കാണിക്കാത്തതാണ്.
അപ്പോൾ രണ്ട് ഫ്ലവറാണ് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഈ മുകൾ വശത്തായിട്ട് ഞാൻ ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ചെറിയ ഫ്ലവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ഈ ഇലയുടെ ഈ ഒരു ഭാഗത്ത് നേരെയായിട്ടുള്ള അതിൻ്റെ ശാഖകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ലീഫിനും അതുപോലെ നമ്മുടെ രണ്ട് ഫ്ലവറിനും അതിൻ്റെ മുകൾ വശത്തായിട്ട് ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലീഫ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ലീഫ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കുക അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാനിത് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ആഡ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാമല്ലെന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്തിട്ട് വെക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഞാൻ പ്രശ്നം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മറ്റേ ഭാഗത്തും നമുക്ക് ഈ ഒരു ഫോട്ടോ തന്നെ വെച്ച് കൊടുത്താൽ നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് കാണുകയും ചെയ്യും. ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.